സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ വിജയമായിരുന്നു പുലിമുരുകൻ സ്വന്തമാക്കിയത്. 100-150 കോടി ക്ലബ് ഉൾപ്പെടെ മലയാള സിനിമയ്ക്ക് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് കരുതിയ പല റെക്കോർഡുകളും പുലിമുരുകൻ സ്വന്തമാക്കി. ശേഷം തെലുങ്കിലെയും വേട്ട കഴിഞ്ഞ് ഇപ്പോൾ തമിഴിൽ എത്തിയിരിക്കുകയാണ് പുലിമുരുകൻ. 305 തിയേറ്ററുകളിലായി വമ്പൻ റിലീസായിരുന്നു പുലിമുരുകൻ തമിഴ് വേർഷന് ലഭിച്ചത്. മോഹൻലാൽ തന്നെ ഡബ് ചെയ്ത തമിഴ് വേർഷൻ പുലിമുരുകൻ എന്ന പേരിൽ തന്നെയാണ് തമിഴിലും റിലീസ് ചെയ്തിരിക്കുന്നത്. ചിത്രം റിലീസിംഗിനും മുമ്പേ റെക്കോർഡുകൾ തീർത്തിരുന്നു. ചെന്നൈയിൽ മാത്രം 65 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് ഒരു മലയാളം ചിത്രത്തിൻ്റെ ഡബ്ഡ് വേർഷൻ ലഭിക്കുന്ന ഏറ്റവും വലിയ വരവേൽപ്പായിരുന്നു പുലിമുരുകൻ തമിഴിന് ലഭിച്ചത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുലിമുരുകൻ തമിഴ് പതിപ്പ് പല റെക്കോർഡുകളും തകർക്കുമെന്നാണ്. തമിഴ് ട്രേഡ് അനലിസ്റ്റുകളുടെ ട്വിറ്റർ പോസ്റ്റുകളും സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. കഴിഞ്ഞ വാരവും ഈ വാരവും റിലീസ് ചെയ്ത തമിഴ് ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ലഭിച്ചത് പുലിമുരുകനാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. ഒപ്പം ഏറ്റവും മികച്ച ഓഡിയൻസ് റിപ്പോർട്ടും ലഭിച്ചത് പുലിമുരുകനാണ്. കൃത്യമായ കണക്കുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന സൂചനകൾ പ്രകാരം ചിത്രത്തിൻ്റെ തെലുങ്ക് വേർഷനേക്കാളും മികച്ച കളക്ഷൻ തമിഴ് വേർഷൻ നേടുമെന്ന് ഉറപ്പ്. കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തെത്തിയാൽ കേരളത്തിൽ പുലിമുരുകൻ നേടിയ ഇനിഷ്യൽ കളക്ഷനോളം വരുമെന്നാണ് സൂചന. പല തമിഴ് പ്രേക്ഷകരും ഹോട്ട്സ്റ്റാറിൽ ഉൾപ്പെടെ പുലിമുരുകൻ്റെ മലയാളം നേരത്തെ തന്നെ കണ്ടു എന്നുള്ളത് വിനയാകുമെങ്കിലും റിലീസ് ചെയ്തത് 3D വേർഷൻ ആയതിനാൽ ഇത് കളക്ഷനെ ബാധിക്കാൻ സാധ്യതയില്ല. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. താങ്ക് യു.